ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എക്സാം ഹാപ്പിയിലേക്ക് സ്വാഗതം. ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. എൻ്റെ മോൻ സെല്ലൂട്ടൻ്റെ ബർത്ത്ഡേയുടെ ഒരു ചെറിയൊരു വ്ളോഗാണ്. അതോടൊപ്പം തന്നെ ഗാർഡനും കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എനിക്ക് 1K സബിലും കൂടുതലായിട്ട് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ സപ്പോർട്ട് ചെയ്യുന്നതിന്. ഞാൻ കേക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നത് വിവോയുടെ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. നല്ല വിപ്പിംഗ് ക്രീമാണ്. ഇതിലും വില കുറഞ്ഞതൊക്കെ ഉണ്ട്. ഇതിന് ഏകദേശം 200 രൂപയ്ക്ക് ഉണ്ട്. 1 കിലോ വരുന്നുണ്ട് വെയിറ്റ്. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ നമ്മൾ കേക്ക് പെട്ടെന്ന് മെൽറ്റായി പോവില്ല. അതുകൊണ്ടാണ് ഞാനിത് ചൂസ് ചെയ്യുന്നത്. ഇതിലും കുറഞ്ഞതുണ്ട്. ഒരുപാട് വിപ്പിംഗ് ക്രീമുണ്ട്. ഫിയോന, അതേപോലെ ട്രോപ്പ് ലൈറ്റ് ഉണ്ടായിരുന്നു. അതായത് ഞാൻ 8 വർഷം മുന്നൊക്കെ യൂസ് ചെയ്തിരുന്നത്. അതിപ്പോൾ ഇവിടെ കിട്ടാനില്ല. മുംബൈയിലായിരുന്ന ടൈമിൽ ഞാൻ വാങ്ങിച്ചിരുന്നു. അതിന് ഏകദേശം 1 കിലോക്ക് 100 രൂപ ഉള്ളായിരുന്നുള്ളൂ. ഇത് മെലോയുടെ ഡാർക്ക് കോമ്പൗണ്ട് ആണ് കേട്ടോ. ഇതിന് ഏകദേശം 100 രൂപ ഉണ്ട്. ഇത് അന്നൊക്കെ ഒരേ റേറ്റാണ്. അപ്പോൾ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ കേക്ക് ഞാൻ ആദ്യം ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ടാണ് അതിൻ്റെ മുകളിൽ നമ്മൾ ഐസിങ് ചെയ്യാറ്. അപ്പോൾ ഞാൻ പ്രൊഫഷണലൊന്നുമല്ല. നമ്മൾ വീട്ടുകാർക്ക് ഇതുവരെ ആയിട്ട് കുട്ടികൾക്കൊക്കെ കേക്ക് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. 8 വർഷത്തോളമായി കേക്കൊക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് വീട്ടിൽ ബേക്കിംഗ് പൗഡറൊന്നും ഇല്ലാതെ തന്നെയാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാറ്. ഇത് അതേപോലെ തന്നെ കപ്പ് കേക്കാണ് കേട്ടോ. കപ്പ് കേക്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ അതേ ബാറ്റർ തന്നെയാണ്. ഈ കവറിനുണ്ടല്ലോ, ഈ 4 രൂപയുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഈ ചോക്കോ ചിപ്സിനൊക്കെ ഏകദേശം 16 രൂപയ്ക്കുള്ളൂ. അപ്പോൾ അത് ഒരു പാക്കറ്റായിട്ട് കിട്ടും. അപ്പോൾ ഫ്രോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏത് രീതിയിലും നമുക്ക് ഫ്രോസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ഡിസൈൻ വരച്ചിട്ടോ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതിൻ്റെ മുകളിലിടുന്ന ബീഡ്സ് ഉണ്ടോ, അതിന് ഇത്തിരി റേറ്റ് കൂടുതലാണ് കേട്ടോ. ഓരോരോ പാക്കറ്റിന് ഒരു ഏകദേശം 40 രൂപയ്ക്ക് വരുന്നുണ്ട്. അപ്പോൾ കടയിൽ നിന്ന് ഇത്രയും റേറ്റിൽ വാങ്ങുന്നേക്കാൾ നല്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതല്ലേ. അതുകൊണ്ട് വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കുകയാണ്. ഞാൻ ഫസ്റ്റ് ടൈം ഉണ്ടാക്കി നോക്കുകയാണ് കേട്ടോ. കപ്പ് കേക്ക് നല്ല നല്ല കേക്കാണ്. നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. എല്ലാം ഫ്രോസ്റ്റ് ചെയ്തിട്ട് എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റണം കേട്ടോ, അല്ലെങ്കിൽ മെൽറ്റായിട്ട് പോവും. അങ്ങനെ മോന് ഇഷ്ടമുള്ള ചിക്കൻ റോസ്റ്റും ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിക്കാൻ അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. അവന് എല്ലാവരും കഴിച്ചിട്ട് അവരെയും കൂട്ടിയിട്ട് ഞങ്ങൾ തറവാട്ട് വീട്ടിലേക്ക് പോവുന്നുണ്ട്. അപ്പോൾ എങ്ങോട്ടൊന്ന് പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയല്ലേ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവനക്കാണെങ്കിൽ അവിടെ വളരെ ഇഷ്ടമാണ്. ഒരുപാട് ഇഷ്ടമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അവിടെ. പ്രത്യേകത ഒരു എന്താണ്, പ്രകൃതിയോട് ഇണങ്ങിയിട്ടുള്ളൊരു വീടാണ്. ഞങ്ങൾക്ക് അവിടെ പോയാൽ മനസ്സിലാവും. അപ്പോൾ ഞങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ വീടെന്ന് വെച്ചാൽ ഞങ്ങളുടെ കൊച്ചു കേരളത്തിൽ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുണ്ടല്ലോ, ചമ്പ്രോട്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. റോഡ് സൈഡിന് ഇത്തിരി ഉള്ളിലേക്കാണ് കേട്ടോ വീടുള്ളത്. ഇങ്ങോട്ട് വരാൻ തന്നെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഒരുപാട് സ്ഥലമുണ്ട് കളിക്കാൻ. ഇത് ഏകദേശം 4.5 ഏക്കറോളം ഉണ്ട് സ്ഥലം. അതിലുള്ള ഒരു വീടാണിത്. ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ അത് കുട്ടികൾക്ക് ഭയങ്കര ആകാംക്ഷയാണ്. എൻ്റെ മോൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇഷ്ടമാണെന്ന് ഇവിടെ.
കേക്കിന്റെ കാര്യമൊക്കെ ഇനി കുട്ടീസ് നോക്കിക്കോളൂ. നമുക്കൊന്ന് ഗാർഡനിലേക്കൊക്കെ ഒന്ന് ഇറങ്ങിയാലോ. അപ്പൊ ഇതൊരു പോണ്ടാണ്, ഒരാൾ പൊക്കത്തിലുണ്ട് കേട്ടോ ഈ പോണ്ട്. സൈഡിലേക്ക് പുല്ല് അതേപോലെ ഫോൺസ് ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാൻ വേണ്ടി ചെയ്തതാണ് കേട്ടോ. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൽ ഉണ്ട് കേട്ടോ മീനൊക്കെ ഉണ്ട്, അടിയിലായതുകൊണ്ട് കാണാത്തതാണ്. എന്തെങ്കിലും മുകളിലിട്ട് കൊടുക്കുമ്പോൾ അത് കഴിക്കാൻ വേണ്ടി മീൻ വരാറുണ്ട്. ഇത് കണ്ടോ, ഇത് നല്ലൊരു ചെടിയാണ്, കാക്കപ്പൂ എന്നൊക്കെ പറയും. അതിനടുത്ത് തന്നെ ഒരു സൈഡിലായിട്ട് ഒരു കിളിക്കോട് ഉണ്ട്. നല്ല വലിയൊരു കിളിക്കൂട തന്നെയാണ് കേട്ടോ. മരത്തിൻ്റെ കൊമ്പൊക്കെ വെച്ചിട്ട് അതിന് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ നല്ല ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. അത് കുറച്ച് വൈകിയതുകൊണ്ട് ഇരുട്ടായതുകൊണ്ട് ഫുള്ളായിട്ട് കാണുന്നില്ല, ക്ലിയറായിട്ട് കാണുന്നില്ല കേട്ടോ. ലവ് ബേർഡ്സ് ഉണ്ട്, അതേപോലെ പിഞ്ചേഴ്സ്, അരിപ്രാവ് എന്ന് പറയുന്ന ചെറിയൊരു പ്രാവാണ്, അതൊക്കെ ഉണ്ട്, കാണുന്നില്ല ശരിക്കും. ഇത് സിങ്കോണയത്തിൽ പെട്ടൊരു പ്ലാന്റാണ്, നല്ല മുകളിലേക്ക് പടർത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മൂന്നാല് ചെടികളിൽ ലക്ഷം ഹൈറ്റിൽ വലുതായി വന്നിട്ടുണ്ട് കേട്ടോ. ലോക്ക്ഡൗണിൻ്റെ ടൈം ആയതുകൊണ്ട് മുറ്റൊന്നും ശരിക്കും ശരിയായിട്ടില്ല കേട്ടോ. ഗാർഡനൊന്നും സെറ്റാക്കിയിട്ടില്ല. എന്നാലും ചെടികളൊക്കെ ഉണ്ട് കേട്ടോ, ഒരുപാട് ചെടികളുണ്ട്, ഓരോരോ ഭാഗത്താണ് ഓരോന്ന്. ഇതും അതേ ഇതന്നെ. ഇതെന്താണെന്നറിയാവോ, ഇത് നമ്മള് ഡ്രാഗൺ പ്ലാന്റ് ആണ് കേട്ടോ. അതേപോലെ നോക്കൂ, ഇത് സ്പ്രെഡായിട്ടുണ്ട്. ടൊറേനിയ എന്ന് പറഞ്ഞ പ്ലാന്റ് ഇതാ, കാക്കപ്പൂ നേരത്തെ കണ്ടില്ലേ, സെയിം സാധനമാണ്. പക്ഷെ നല്ല സ്പ്രെഡായിട്ട് ഒന്നായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ കണ്ണാടി ചെടി എന്ന് പറയും, മാതയും പോലെ ഞങ്ങളുടെ നാട്ടിലേക്ക് മാസം മാറിയെന്നും പറയും. നല്ല തഴച്ച് വളരും, നല്ല വെയിലുമാണ് കേട്ടോ ഇതിന്, വെയിലും വെള്ളവുമാണ് ആകെ വേണ്ടത്. ഇതിന് കുറേ ഡിഫറൻസ് വെറൈറ്റീസ് ഉണ്ട്. അതേപോലെ തന്നെ സൈഡിലൊക്കെ പ്ലാന്റ് ഉണ്ട്. ആ അതേപോലെ നടുമുറ്റത്തുണ്ട് കേട്ടോ കുറച്ച് പ്ലാന്റ്സ്, അത് ഞാൻ കാണിച്ചു തരാമേ. ഇൻഡോർ വെക്കാൻ പറ്റിയ നല്ല അടിപൊളി പ്ലാന്റ്സുകളാണ്. ഇത് സ്നേക്ക് പ്ലാന്റ് ആണ് കേട്ടോ. സ്നേക്ക് പ്ലാന്റിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് കലാത്തിയയില് പെട്ടതാണ്, സിങ്കോണിയത്തിന്റെ വേറൊരു വെറൈറ്റി ഉണ്ട്. കാണാൻ നല്ല ലീഫിന് ഒരു വ്യത്യസ്തതയുണ്ട്. അഗ്ലോണിമ സിങ്കോണിയത്തിന്റെ വേറെ ഒരു തരമുണ്ട്. അതേപോലെ തന്നെ സെഡ് പ്ലാന്റ് എന്നും പറയും. അപ്പോൾ ഇതിന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ശരിക്കും ഇത് കണ്ടാല് പ്ലാസ്റ്റിക് ആണെന്നേ തോന്നുള്ളൂ, പക്ഷെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. വീടിനകത്ത് വെച്ചാൽ ഈ പ്ലാന്റ്സിനൊക്കെ ഒരുപാട് ഗുണങ്ങളുള്ള പ്ലാന്റ്സാണ്. നാസ എന്നെ റെക്കമെൻഡ് ചെയ്ത പ്ലാന്റ്സാണ് അതൊക്കെ. ഇത് നമ്മുടെ കണ്ണാടി ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് ബാക്ക് സൈഡിലും അതേപോലെ ഫ്രണ്ടിലും സൈഡിലൊക്കെ ഇതന്നെയാണ് ഒരുപാടുള്ളത്. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പല തരത്തിലുള്ളത് ഒരുമിച്ച് ഇങ്ങോട്ട് വെച്ചപ്പോൾ ഒരു കളർഫുള്ളായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ കാണാനുള്ളതെന്ന് വെച്ചാൽ ഈ കുളമാണ്. ഈ കുളം എന്ന് പറയുമ്പോൾ നല്ല വീതിയുള്ള കുളമാണ് കേട്ടോ. നല്ല വീതിയും വലുപ്പമൊക്കെ ഉണ്ട്, നല്ല ഭംഗിയുള്ളൊരു കുളമാണ്. കുളമാണ് കേട്ടോ ഈ വീടിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയാൻ. കുളം ഫസ്റ്റ് ഉണ്ടാക്കിയതിന് ശേഷമാണ് വീട് ഉണ്ടാക്കിയിട്ടുള്ളത് ഉപ്പ. അപ്പോൾ അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. നാച്ചുറലായിട്ടുള്ള ലുക്ക് തോന്നിക്കുന്ന രീതിയിലാണ് ഈ പരിസരമൊക്കെ ഉള്ളത്. മീനൊക്കെ വളർത്താറുണ്ട് കേട്ടോ ഈ കുളത്തിൽ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള അന്നത്തെ വ്ളോഗ്. ഇത് കൂടുതലായിട്ട് ഇനി ബോറടിപ്പിക്കുന്നില്ല. ഫുഡായിട്ടും ഗാർഡനും ഇഷ്ടപ്പെടുന്നവരൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മുകളിൽ കാണുന്ന ബെല്ലൈക്കൺ ഓൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടിയുണ്ട്, അതും കൂടി പ്രസ് ചെയ്താലാണ് ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ.